നമസ്കാരം. മുൻകോപിയായ മകനെ ആ ദുശീലത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ അപ്പൻ ഒരു ഉപായം കണ്ടെത്തി. ഒരു പിടി മുള്ളാണിയും ഒരു ചുറ്റികയും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു മേശ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, നിനക്കിനി കോപം കൊണ്ട് സമനില തെറ്റുമ്പോൾ ഒരു മുള്ളാണി എടുത്ത് ഈ മേശമേൽ അടിച്ചു കയറ്റണം. മകൻ അനുസരിച്ചു. ആദ്യത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ മകൻ അച്ഛനെ വിളിച്ചു കാണിക്കുന്നു. ഏതാണ്ട് 50 മുള്ളാണി അടിച്ചു കയറ്റിയിട്ടുണ്ട്. കണ്ടപ്പോൾ അച്ഛന് വിഷമം തോന്നിയെങ്കിലും മകനോട് പറയുന്നു, ഇനി അങ്ങോട്ട് നീ ഇതിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. ഏതായാലും മകൻ അതുമനുസരിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 11-ാമത്തെ ദിവസം വൈകുന്നേരം മകൻ അച്ഛനോട് പറയുന്നു, ഇന്ന് ഒരു മുള്ളാണി പോലും ഞാൻ അടിച്ചു കയറ്റിയിട്ടില്ല. അച്ഛന് സന്തോഷമായി. അച്ഛൻ മകനോട് പറയുന്നു, കൊള്ളാം, ഇനിയിപ്പോൾ നീ ചെയ്യേണ്ടത് കോപിക്കാത്ത ഒരു ദിവസം വൈകുന്നേരം ഓരോ ആണി വീതം ഇതിൽ നിന്നും പിഴുതെടുക്കണം. അങ്ങനെ മകൻ പിഴുതെടുക്കാൻ ആരംഭിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മേശമേലുള്ള ആണിയെല്ലാം ഓരോന്നായി അവൻ പിഴുതെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോഴും അച്ഛൻ സന്തോഷത്തോടെ മകനോട് പറയുന്നു, നീ ഈ ആണിയെല്ലാം പിഴുതെടുത്തെങ്കിലും നോക്കിക്കേ, ഈ മേശപ്പുറം ആകെ വികൃതമായിരിക്കുന്നു. ഈ പാടുകളെല്ലാം ഇവിടെ അവശേഷിക്കില്ലേ? അതായത് കോപം തണുത്തു കഴിഞ്ഞാലും അത് അവശേഷിപ്പിക്കുന്ന ചില വൈകൃതങ്ങളുണ്ട്, അത് അവിടെ തന്നെ കിടക്കും. പ്രിയമുള്ളവരെ, കോപം ഒഴിവാക്കാനുള്ള ആദ്യത്തെ മാർഗം നാം അനാവശ്യമായി കോപിക്കാറുണ്ട് എന്ന് നമ്മുടെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തതായി മറ്റുള്ളവർ പറയുന്നതിനെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. വീണ്ടും ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്, നമ്മുടെ ചുറ്റുപാടും മാറ്റാനാവാത്ത കാര്യങ്ങളെ മാറ്റാനാവില്ല എന്ന് തന്നെ അംഗീകരിക്കുക. ഇനിയുമുണ്ട്, ചുറ്റുമുള്ളവയിൽ നിന്നൊക്കെ പൂർണ്ണത പ്രതീക്ഷിക്കാതിരിക്കുക. മനസ്സിനിണങ്ങിയ ജോലികളിൽ ഏർപ്പെടുക. എപ്പോഴും സാമാന്യ ബുദ്ധിയെ കൂട്ടുപിടിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ശീലിച്ചാൽ നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. തീർച്ചയായും.